Hi guys, welcome back to our channel. Appo innatha video vandittu oru haul video aanu. Pakshe bayangara different aayittulla oru haul video aanu. Kaaranam vachchal ende adutha koodathalum per enikku message aayittullanu vachchal njan ippo edukkunna dress aayikotte even footwear aayikotte ellam ende size ilana edukkunnathu. പക്ഷേ അത് കുറേ പേർക്ക് ഇപ്പം എൻ്റെ സൈസിലുള്ളവർക്ക് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, അതായത് ഇതേ സെയിം സൈസ് നിങ്ങൾക്കും പാകാവും എന്നുള്ളത്. ഇപ്പോൾ മീഡിയം എടുക്കുന്നവർക്ക് ഞാൻ ചിലപ്പോൾ ഇടുന്നത് ഇപ്പോൾ എൻ്റെ സെയിം സൈസ് തന്നെ നിങ്ങൾക്ക് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് മീഡിയം തന്നെ എടുത്താൽ മതി. ചില ഡ്രസ്സുകൾ എനിക്ക് മീഡിയം ഉള്ളത് ലാർജ് വേണ്ടി വരും. അപ്പം ഞാൻ അത് അതനുസരിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ റെഫറൻസ് ആയിട്ട് കിട്ടും. അപ്പം ഈ പ്രാവശ്യം കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ സ്മോൾ എക്സ് സ്മോൾ ഒക്കെ ഓർഡർ ചെയ്യുമ്പോഴേക്കും കറക്റ്റ് ആയിട്ടുള്ള സൈസ് ആണോ അല്ലെങ്കിൽ അത് കൂടുതലാണോ, ഈ എക്സ് സ്മോൾ ഒക്കെ ഭയങ്കര ചെറുതായിരിക്കുമോ, കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന സൈസ് ആയിരിക്കുമോ, അല്ലെങ്കിൽ സ്മോള് വരുന്നത് വലുതാണോ ചെറുതാണോ, അങ്ങനെ കുറേ ഡൗട്ട്സ് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ആ ഒരു സൈസിലുള്ള ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ ഈവൻ ഫുഡ് വെയർ ആണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന സൈസ് അല്ലാണ്ടുള്ള സൈസ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. ആക്ച്വലി അത് എല്ലാം ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ സൈസിലാണ്. സിസ്റ്ററിന് ഒരു എക്സ് സ്മോളും സ്മോളും പിന്നെ അതുപോലെ തന്നെ സ്ലിപ്പർ ഈ ഫുഡ് വെയർ ആണെങ്കിലും സൈസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ വെച്ചു അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പം നമുക്ക് അധികം ടൈം കളയാണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ എൻ്റെ പേര് അനുപ നിഖിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഈ താഴെ കൊടുത്തേക്കുക, അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക കേട്ടോ. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു ഷോർട്ട് ടോപ്പാണ്, ജീൻസിൻ്റെ ഒപ്പം സ്കേർട്ടിൻ്റെ ഒക്കെ ഒപ്പം ഇടാൻ പറ്റുന്ന ഒരു ഷോർട്ട് ടോപ്പ്. ഇതാണ് ടോപ്പ്. ആൻഡ് ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണോ പിക്കിൽ കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ആൻഡ് ഈവൻ മെറ്റീരിയൽ ആണെങ്കിലും സൂപ്പർ മെറ്റീരിയൽ ആണ്. സൈസ് വന്നിട്ട് എക്സ് സ്മോൾ ആണ്. ഞാൻ എൻ്റെ ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവളിട്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. ആൻഡ് ഒരു ഫുൾ സ്ലീവ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ കൂടി ആ ഒരു നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവാണ് വന്നേക്കുന്നത്. അറ്റത്ത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഈ കട്ടിയിൽ ഒരു ഫ്ലീറ്റ് പോലെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിൽ ഇങ്ങനത്തെ ഫ്ലീറ്റ്സ് ഇട്ടിട്ട് എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കാണെങ്കിലും ഹൈ നെക്ക് വന്നിട്ട് ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു റൗണ്ട് ചെറിയൊരു എന്താ പറയുക റെയിൻഡ്രോപ്പിൻ്റെ ഡിസൈനാണ് പോയിക്കുന്നത്. ആൻഡ് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ നിങ്ങൾക്ക് സ്കേർട്ടിന് ഇഞ്ച് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഈവൻ ഡെനിം സ്കേർട്ട്സിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് എന്തായാലും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എക്സ് സ്മോള് ഈ ഒരു പാറ്റേൺ കറക്റ്റാണ്. ഒന്ന് കുറയ്ക്കുക കൂട്ടുക ഒന്നും വേണ്ട, പക്കയായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ സിസ്റ്ററിനെ പോലെ ഭയങ്കര തിന്നായിട്ടുള്ളവർക്കൊക്കെ എക്സ് സ്മോൾ ഇടുന്നവർക്ക് ഇത് പക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഡ്രസ്സാണ് കേട്ടോ. സ്മോൾ സൈസാണ് ഇത്. ആക്ച്വലി ഞാൻ ഈ സ്മോളും എക്സ് സ്മോളും സെലക്ട് ചെയ്ത് നമ്മളുടെ ഡ്രസ്സ് മേടിക്കുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് സൈസ് എന്താണോ അതനുസരിച്ചുള്ള സൈസ് നോക്കി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ സ്മോൾ, ഇതിന് എക്സ് സ്മോൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്മോളാണ് എടുത്തത്. പക്ഷേ ഇത് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ നോക്കുമ്പോഴേക്കും ഈ ഒരു സൈസ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ചില ടോപ്സ് ഇതിൻ്റെ എക്സ് സ്മോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഇങ്ങനെ ഇറുകിയിരിക്കും എന്ന് തോന്നുന്നു. ഇത് കറക്റ്റ് ഫിറ്റാണ്, അതായത് നല്ല കംഫോർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഫിറ്റാണ് കേട്ടോ. ഈ ഒരു സ്മോള് ഈ ഒരു ഫ്രോക്ക് മേടിച്ചപ്പോഴേക്കും ആൻഡ് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു എലാസ്റ്റിക്കാണ് പോയേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രിൻറ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിട്ടിട്ട്. ആൻഡ് രണ്ട് പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും യോക്കിൻ്റെ അവിടെയും എലാസ്റ്റിക്കാണ് വന്നേക്കുന്നത്. ആൻഡ് ഇവിടെ നിന്ന് ഫുൾ ഒരു ബട്ടൺസ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ബട്ടൺസ് മാത്രം നമുക്ക് ലൂസാക്കിയിട്ടിട്ട് ഇടാനുള്ള ഭാഗത്തിൽ. ആൻഡ് ഇത് അത്ര ഇറക്കമില്ല കേട്ടോ, നമ്മളുടെ മുട്ടിന് താഴെ അത്ര ഇറക്കമുള്ളൂ. പക്ഷേ നല്ല ഭംഗിയുണ്ട്. ഒരു ഷൂസും അതുപോലെ തന്നെ എന്താ പറയുക വൈറ്റ് ഷൂസൊക്കെ ഇട്ടിട്ട് പെയർ ചെയ്യാൻ അടിപൊളിയാണ്. ഈവൻ നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു ടൈപ്പ് നീട താഴെയുള്ള ഫ്രോക്ക് ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക്
comfortable അല്ലാത്തവർക്ക് ഇതൊരു കുർത്തി ആയിട്ടും സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് ലെഗിൻസോ അല്ലെങ്കിൽ റെഡ് ലെഗിൻസോ അല്ലെങ്കിൽ സിഗരറ്റ് പാൻസ് ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്യാവുന്നതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് മെറ്റീരിയലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പ്രൈസും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇതാണ് സെക്കൻഡ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ടോപ്പാണ്. ആക്ച്വലി ഇത് സ്മോൾ ആണ് ഓർഡർ ചെയ്തത്, പക്ഷേ ഇതിൻ്റെ എക്സ് സ്മോൾ അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ടാണ് സ്മോൾ എടുത്തത്. പക്ഷെ ഭയങ്കര വലുതാണ്, അതുകൊണ്ട് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുക കേട്ടോ. ഇതേ സെയിം ടോപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി മീഡിയം ആണ് എടുത്തത്. മീഡിയം എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. പൊതുവേ ഞാൻ ഷോർട്ട് ടോപ്സൊക്കെ എടുക്കുമ്പോഴേക്കും ലാർജ് ആണ് എടുക്കാറ്. അപ്പോൾ എനിക്ക് കുറച്ച് കംഫോർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഇറുകിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് കംഫോർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു സൈസ് കൂട്ടിയാണ് എപ്പോഴും ഞാൻ ഷോർട്ട് ടോപ്സ് എടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ പക്ഷെ എനിക്ക് സൈസ് നോക്കിയപ്പോഴേക്കും എനിക്ക് മീഡിയം മതിയായിരുന്നു. എൻ്റെ ബെസ്റ്റ് സൈസും ആ സൈസ് ചാർട്ട് നോക്കിയപ്പോൾ മീഡിയം മതിയായിരുന്നു. പക്ഷെ അതെനിക്ക് കറക്റ്റാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ സിസ്റ്ററിന് സ്മോൾ എടുത്തത്. പക്ഷേ ഭയങ്കര വലുത്, ഇതിന് ഞാൻ അതുകൊണ്ട് ഫോട്ടോ എടുത്തില്ലോ. കാരണം ഒന്നാമത് ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ലൂസും കൂടെ ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സ്ലിപ്പ് ഇട്ടിട്ട് പെയർ ചെയ്യാം. പക്ഷേ സ്ലിപ്പ് ഇടുന്നേക്കാട്ട് കുറച്ചും കൂടെ ഭംഗി ആ ഒരു കഴുത്ത് വീനൊക്കെ കറക്റ്റായിട്ട് വരുമ്പോഴാട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഞാൻ ഓൾറെഡി ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ സ്ലിപ്പൊന്നും ഇടാണ്ട് നല്ല ഭംഗിയിലുള്ള നെക്കാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇടുമ്പോഴേക്ക് സൂപ്പറാണ്. പക്ഷേ ഇതിന് ഞാൻ അതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അകത്ത് സ്ലിപ്പും കൂടെ ഇട്ടതിൻ്റെ സ്ലീവ് ഒക്കെ ഭയങ്കര ലൂസായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സ്മോൾ കിട്ടുകയാണെങ്കിൽ അതാണ് ബെറ്റർ. സ്മോൾ എടുക്കുന്നവർക്ക് ഈ ഒരു സൈസ്, അതായത് നിങ്ങൾ എക്സ്മോൾ എടുക്കുന്ന സൈസുകാർക്ക് സ്മോൾ ഈ ഒരു ടോപ്പ് എടുക്കരുത് കേട്ടോ. അത് കുറച്ചല്ല, നല്ല രീതിയിൽ വലുതാണ്. ഈവൻ നെക്ക് ഭയങ്കര ഇറങ്ങിയാണ് കിടക്കുന്നത്, അത് മാത്രമുള്ളൂ പ്രോബ്ലം. ആൻഡ് ഇത് നമുക്ക് ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റില്ല, അങ്ങനെ എലാസ്റ്റിക് അല്ല. പക്ഷേ നമുക്കിവിടെ നടുക്കൊരു ടൈ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ കൂടി അത് ടൈറ്റ് ചെയ്യത്തില്ല, നമുക്കൊരു ഷോയ്ക്ക് വെറുതെ ടൈ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് റിട്ടേൺ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റേറ്റ് എന്തായാലും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ആൻഡ് റെഫറൻസിന് ഞാൻ വേണമെങ്കിൽ സൈഡിൽ ഞാൻ ഇട്ട ടോപ്പിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു ടോപ്പ് സെയിം തന്നെ ഞാൻ മേടിച്ചത് സൈഡിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് തേർഡ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടൊരു ഫുഡ് വെയർ ആണ് കേട്ടോ. ഇതാണ് ഫുഡ് വെയർ. നല്ല അടിപൊളി കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു ഷൂസാണ്. ഇതിൻ്റെ ഈ ഒരു കളറാണെങ്കിലും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാല് വെക്കുന്നത് ഭയങ്കര മെമ്മറി ഫോം പോലത്തെയാണ്. നല്ല സോഫ്റ്റ് ആണ്, ഭയങ്കര കംഫോർട്ടബിൾ ആണ് നടക്കാനായിട്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ സിസ്റ്ററിൻ്റെ ആക്ച്വലി ഫുഡ് വെയർ സൈസ് വരുന്നത് UK 6 ആണ്. ഞാൻ എൻ്റെ സൈസ് വന്നിട്ട് UK 7 ആണ്. പക്ഷേ എനിക്കിത് കറക്റ്റാണ്, അതായത് UK 6 എനിക്ക് കറക്റ്റാണ്. സിസ്റ്ററിന് കുറച്ച് ലൂസാണ്. അപ്പം ഞങ്ങൾ ഇത് റീപ്ലേസ് ചെയ്തിട്ട് 5 ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നാണ് ആക്ച്വലി ഇട്ട് നോക്കിയത്. ഇട്ട് നോക്കിയപ്പോഴേക്കും ആൾക്ക് കുറച്ച് ലൂസാണ്, പക്ഷെ എനിക്ക് പക്കയാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ബെനലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫുഡ് വെയർ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ കറക്റ്റായിട്ട് സൈസ് ചാർട്ട് നോക്കുക കേട്ടോ. എനിക്ക് UK 7 ആണെങ്കിൽ എനിക്ക് ഈ ഒരു ബ്രാൻഡ് UK 6 പക്കയാണ്. അപ്പോൾ എനിക്ക് UK 7 എടുക്കുമ്പോൾ കുറച്ച് ലൂസായിരിക്കും എന്ന് തോന്നുന്നു. അതേസമയം സിസ്റ്ററിന് UK 6 ആണ് എപ്പോഴും എടുക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് ലൂസാണ്. അപ്പോൾ 5 ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഈ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്നൊക്കെയുള്ളത്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ഒന്നില്ലെങ്കിൽ ലൂസോ അല്ലെങ്കിൽ സ്മോളോ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട്. ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ റിട്ടേൺ ഓർ റീപ്ലേസ്മെൻറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ റീപ്ലേസ് ആണോ റീഫണ്ട് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആൻഡ് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് നമ്മളുടെ പ്രശ്നം, അതായത് ഒരു സ്ലിപ്പ് ഫുഡ് വെയർ ആണെങ്കിലോ ഈവൻ ഒരു ടോപ്പ് ആണെങ്കിലോ ഡ്രസ്സസ് എന്തോ ആയിക്കോട്ടെ അതിൽ കറക്റ്റായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. സ്മോൾ ആണോ ലാർജ് ആണോ അല്ലെങ്കിൽ മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതല്ലെങ്കിലോ അങ്ങനെ എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഇത് മാർക്ക് ചെയ്തിട്ട് നമ്മളുടെ കമൻറ്റും കൂടെ ഇട്ടിട്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ റീഫണ്ട് കൊടുക്കുക. റീപ്ലേസ്മെൻറ്റ് കൊടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സെയിം സംഭവം തന്നെ വേണം, പക്ഷേ ഇതിൻ്റെ നെക്സ്റ്റ് സൈസ്, അതായത് കുറച്ചും കൂടെ സൈസ് കുറവാണെങ്കിൽ നിങ്ങൾ റീപ്ലേസ്മെൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ
ഈയൊരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറിജിനൽ പ്രൊഡക്റ്റ്, അതായത് നമ്മൾ റീപ്ലേസ് ചെയ്ത പ്രൊഡക്റ്റ് കിട്ടും, അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ റീപ്ലേസ്, അതായത് പുതിയ പ്രൊഡക്റ്റ് കിട്ടും. എന്താണോ നിങ്ങൾക്ക് വേണ്ട കുറവ്, സൈസ് കൂടുതലോ കുറവോ എങ്ങനെയാന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയിട്ടുള്ള സൈസ് കിട്ടും. അതുപോലെ തന്നെ റീഫണ്ട് ആണെങ്കിൽ ഇത് ഇപ്പം എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ, ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ കൊള്ളില്ലെങ്കിൽ നമ്മൾ റീഫണ്ട് കൊടുക്കുക. റീഫണ്ട് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിച്ചതിന് ശേഷം വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ എനിക്ക് പൊതുവെ വരാറുണ്ട്, നമ്മളുടെ എന്തിലാണോ പേയ്മെൻറ്റ് ചെയ്തത് അതിലേക്ക് തന്നെ. ഇപ്പോൾ ബാങ്ക് വഴി, നമ്മളുടെ ഓൺലൈൻ വഴിയാണെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം എന്തായാലും അത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഈവൻ എക്സ്ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം, അവിടെ ഒരു റെസ്ട്രിക്ഷൻസും അങ്ങനെയൊന്നുമില്ല. പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിന് എക്സ്ചേഞ്ച് ഉണ്ടോയെന്ന് സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കാനായിട്ട്. അതായത് ചില പ്രൊഡക്ട്സിനൊക്കെ താഴെ എഴുതിയിട്ടുണ്ടാവും എക്സ്ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനത്തെ പ്രൊഡക്ട്സ് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഈവൻ മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, റീഫണ്ടും കിട്ടില്ല. അപ്പോൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക, എത്ര ദിവസത്തിനുള്ളിൽ റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ ഉണ്ടോ എന്ന് നോക്കുക, അതനുസരിച്ചുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ മേടിക്കുക, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പം ഇതാണ് തേർഡ് പ്രൊഡക്റ്റ് കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടും ഒരു ഫുട്വെയർ ആണ്, ഒരു ഷൂസാണ്. ഇതും ഭയങ്കര കംഫോർട്ടബിൾ ആണ്. ആക്ച്വലി ഇത് കറക്റ്റ് സൈസാണ്, ഏഷ്യൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്, UK 6 ആണ് ഓർഡർ ചെയ്തത്. പക്കാ സൈസാണ്, നിങ്ങൾ സൈഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് സൈസാണ്. നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട്, എനിക്ക് ഇട്ടിട്ടാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ട് നല്ല കാലിൽ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു ഷൂസ്. ആൻഡ് ഇതും നല്ല രീതിയിൽ കംഫോർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഞാൻ സൈഡിലൊക്കെ ഇങ്ങനെ കുഷ്യൻ പോലെ, അതായത് ഫോമൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങനെ വേദനയൊന്നും എടുക്കത്തില്ല. നല്ല കളർ കോമ്പിനേഷൻ, എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗ്രേയും പീച്ചും പിങ്കും ഒക്കെ വന്നേക്കുന്നത് നമുക്ക് ഇപ്പം ജീൻസും ടോപ്പിൻ്റെ ഒക്കെ ഒപ്പം പെയർ ചെയ്യാനായിട്ടും ഈവൻ ഡ്രസ്സസിൻ്റെ ഒപ്പം പെയർ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു ഫുട്വെയർ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഷൂസ് അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ എന്തായാലും സൈഡിൽ കൊടുത്തേക്കാം. ഈ ഒരു ബ്രാൻഡിൻ്റെ കറക്റ്റ് സൈസാണ് കേട്ടോ, UK 6 തന്നെയാണ് സൈസ് വന്നേക്കുന്നത്. സെയിം, അതായത് ഇട്ടിട്ടാണെങ്കിലും നല്ല കംഫോർട്ടബിൾ ആണ്. അപ്പം ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു ബാക്ക് ബാഗ് ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ ഇത് ഇന്ന് വന്നേയുള്ളൂ. ഒരു റെഡ് കളർ ബാക്ക് ബാഗ്. ആക്ച്വലി എനിക്കിത് വന്നപ്പോഴേക്കും, മീൻസ് ഓർഡർ ചെയ്തപ്പോഴേക്കും വലുതാണോ ചെറുതാണോ അങ്ങനെ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ അത്യാവശ്യം നല്ല വലിയ ടൈപ്പ് ബാക്ക് ബാഗാണ്. കുറേ എന്ന് വെച്ചാൽ ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ കേട്ടോ, ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ക്യാഷും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു കമ്പാർട്ട്മെൻറ്റ്. ഇതിൽ സിബല്ല, സ്റ്റിക്കിംഗ് ആയിട്ടുള്ള മറ്റേ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇതാണ് കൊടുത്തേക്ക്, ഹുക്കാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് അത്യാവശ്യം ഇതിൻ്റെ അകത്തൊന്നും അങ്ങനെ പോകത്തൊന്നുമില്ല, നല്ല ടൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ചില ബാഗിൻ്റെയൊക്കെ ഇത് ഇങ്ങനത്തെ മാത്രമാണെങ്കിൽ അധികം സേഫ്റ്റി ഉണ്ടാവില്ല, ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ക്യാഷ് ആണെങ്കിലും അതൊക്കെ ആണെങ്കിലും പെട്ടെന്ന് പോകും. പക്ഷേ ഇതങ്ങനെ പോകത്തില്ല കേട്ടോ, നല്ല രീതിയിൽ സെക്യൂർ ചെയ്തിരിക്കുന്ന ഒരു കമ്പാർട്ട്മെൻ്റ് ആണ്. ആൻഡ് സൈഡിൽ നമുക്ക് കുപ്പി, കൊട അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാം. ആൻഡ് സൈഡിലും ഇവിടെ പുറത്താണെങ്കിലും ഒരു എന്താ പറയുക, കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആക്ച്വലി ഇത് ഇത്തിരി വലിയ കമ്പാർട്ട്മെൻ്റ് ആട്ടോ, നമുക്ക് മൊബൈലിൽ വെക്കാം. അതുപോലെ തന്നെ ഈവൻ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ക്യാഷ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ബാഗ് തുറന്നെടുക്കണേക്കാട്ടും സുഖമാണ് സൈഡിൽ കൂടെ എടുക്കാനായിട്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ ഇടാനായിട്ട് സുഖമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ആൻഡ് ഈ ഒരു സിബിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്, നല്ല ക്വാളിറ്റിയുള്ള സിബാണ്. ആൻഡ് അകത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് കേട്ടോ, ഇതിങ്ങനെയാണ് വന്നേക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു വേറൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, പക്ഷേ ഇത് അത്ര വലിയ കമ്പാർട്ട്മെൻ്റ് ഒന്നുമല്ല, വെറുതെ. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും സെക്യൂർഡായിട്ട് ഇരിക്കുമെന്നില്ല, എന്തായാലും പുറത്തേക്ക് പോരും, അങ്ങനത്തെ ഒരു രീതിയിലുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് എന്തായാലും സൈഡിൽ കൊടുത്തേക്കാം. ഈ മേടിച്ച പ്രൊഡക്ട്സൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. പിന്നെ എന്താ, ഇത് നമുക്ക് ബാക്ക് പാക്കായിട്ടും ഇടാം, അതുപോലെ തന്നെ സ്ലിംഗ് ബാഗായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അതിങ്ങനെ സ്ലിംഗ് ബാഗായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗാണ് ഇത്. നമുക്ക് ട്രാവലിനൊക്കെ പോകാൻ നേരത്ത് എല്ലാം ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ബാഗാണ്. അത്യാവശ്യം വലിയ ബാഗാണ്, കുറേ സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും. നമുക്ക് വൺ ഡേ ട്രിപ്പൊക്കെ പോകാൻ നേരത്ത് നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച്
അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ബാക്ക് ബാഗാണ്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ ആക്ച്വലി മേടിച്ചത്. എൻ്റെ സൈസല്ല, എൻ്റെ സിസ്റ്ററിൻ്റെ സൈസ് നോക്കി മേടിച്ചതാണ്. അപ്പോൾ എനിക്കൊന്ന് അതൊന്ന് പരീക്ഷ നോക്കണം എന്ന് തോന്നി. കാരണം ആ ഒരു സൈസ് എങ്ങനെയാണ്, സ്മോൾ ആണോ എക്സ് സ്മോൾ ആണോ, ഓരോ ബ്രാൻഡ്സിന് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ്. ബൈ ബൈ.